ഇന്ത്യയും യു എസും തമ്മിലുള്ള വിവിധ മേഖലകളിലുള്ള ആഴത്തിലുള്ള ബന്ധവും അഭിലാഷങ്ങളും പങ്കിട്ട പ്രഖ്യാപനങ്ങളുടെ പശ്ചാത്തലത്തിൽ യു എസ് സന്ദർശനം നല്ല വശങ്ങൾക്ക് കാരണമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നുമാണെങ്കിലും ജനാധിപത്യങ്ങൾ പ്രാധാന്യമർഹിക്കുന്നു ജനാധിപത്യങ്ങൾ പ്രതീക്ഷ നൽകുന്നതായും കാണിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി പറയുകയായിരുന്നു പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനവും ചൈനയുടെ ഭീഷണിയും യുഎസ് കോൺഗ്രസിൽ പരോക്ഷമായി പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരപ്രവർത്തനത്തെ നേരിടുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നും ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നവരെ ശിക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ലോക വ്യാപാര കേന്ദ്രം ആക്രമിച്ച രണ്ട് പതിറ്റാണ്ടും മുംബൈ ഭീകരാക്രമണം നടന്ന ഒരു പതിറ്റാണ്ടും കഴിഞ്ഞിട്ടും ഭീകരപ്രവർത്തനം ലോകത്തിനാകെ ഭീഷണിയായി തുടരുകയാണ് ഭീകരതയുടെ പ്രത്യയശാസ്ത്രം പല രൂപവും ഭാവവും കൈവരിച്ചെങ്കിലും അവയുടെ ലക്ഷ്യം ഒന്നു തന്നെയാണ് ഭീകരത മാനവരാശിയുടെ ശത്രുവാണ് ഭീകരത പ്രോത്സാഹിപ്പിക്കുന്ന കയറ്റുമതി ചെയ്യുന്ന ശക്തികളെ ശിക്ഷിക്കണം ഇൻഡോ പസഫിക് മേഖല ഏറ്റുമുട്ടലിന്റെയും സമ്മർദ്ദത്തിന്റെയും കറുത്ത നിഴലിലാണെന്ന് ചൈനയെ പരാമർശിച്ച് മോദി പറഞ്ഞു ഈ മേഖലയിലെ സ്ഥിരത ഇന്ത്യയുടെയും അമേരിക്കയുടെയും പ്രധാന ഉത്കണ്ഠയാണ് ചെറുതും വലുതുമായ എല്ലാ രാജ്യങ്ങൾക്കും സ്വതന്ത്രമായും ഭയമില്ലാതെയും കഴിയാൻ അവകാശമുള്ളതാണ് ഇൻഡോ പസഫിക് മേഖല അവരുടെ പുരോഗതി തടയാൻ ആർക്കും അവകാശമില്ലായെന്നും മോദി പറഞ്ഞു നിർബന്ധത്തിന്റെയും ഏറ്റുമുട്ടലിന്റെയും ഇരണ്ട മേഘങ്ങൾ ഇന്തോ പസഫിക്കിൽ അവരുടെ നിഴൽ വീഴ്ത്തുന്നുണ്ട് മേഖലയുടെ സ്ഥിരത ഞങ്ങളുടെ പങ്കാളിത്തത്തിന്റെ കേന്ദ്ര ആശങ്കകളിലൊന്നായി മാറിയിരിക്കുന്നു ചൈനയുടെ പേര് പറയാതെയുള്ള മോദിയുടെ വാക്കുകളാണിത് എല്ലാ രാജ്യങ്ങളും ചെറുതും വലുതുമായ പ്രദേശങ്ങളിൽ സ്വതന്ത്രരും അവരുടെ തിരഞ്ഞെടുപ്പുകളിൽ നിർഭയരുമാകണം അവിടെ പുരോഗതി അസാധ്യമായ കടബാധ്യതകളാൽ ശ്വാസം മുട്ടിക്കില്ല അവിടെ ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല തന്ത്രപരമായ ഉദ്ദേശ്യങ്ങൾ എല്ലാ രാജ്യങ്ങളും പങ്കിട്ട സമൃദ്ധിയുടെ ഉയർന്ന വേലിയേറ്റത്താൽ ഉയർത്തപ്പെടുന്നു ഞങ്ങളുടെ കാഴ്ചപ്പാട് ഉൾക്കൊള്ളാനോ ഒഴിവാക്കാനോ ശ്രമിക്കുന്നില്ല മറിച്ച് സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു സഹകരണ മേഖല കെട്ടിപ്പടുക്കാനാണ് ശ്രമം ഞങ്ങൾ പ്രാദേശിക സ്ഥാപനങ്ങളിലൂടെയും പ്രദേശത്തിനകത്തും പുറത്തും നിന്നുമുള്ള ഞങ്ങളുടെ പങ്കാളികളുമായി പ്രവർത്തിക്കുന്നു ഇതിൽ ക്വാഡ് ഈ മേഖലയ്ക്ക് ഗുണകരമായ ഒരു പ്രധാന ശക്തിയായി ഉയർന്നുവന്നു ബഹിരാകാശം അർദ്ധചാലകങ്ങൾ കൃഷി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഊർജ്ജം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം മാനുഷിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ അമേരിക്കയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന മോദി ആഹ്വാനം ചെയ്തു ഉക്രൈൻ സംഘർഷത്തോടെ യൂറോപ്പിൽ യുദ്ധം തിരിച്ചുവന്നിരിക്കുകയാണെന്നും മോദി അറിയിച്ചു യുദ്ധം ആ മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലു യു എൻ ചാർട്ടർ മാനിക്കുന്നതും മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരവും അഖണ്ഡതയും അംഗീകരിക്കുന്നതും സംഘർഷങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതുമാണ് ലോകക്രമത്തിന് അടിസ്ഥാനം ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും കൂടിയാലോചനയുടെയും നയതന്ത്രത്തിന്റെയും യുഗമാണെന്നും പരസ്യമായി മോദി പറഞ്ഞു ഭാരത് ഓർ അമേരിക്ക कि क्रॉस बॉर्डर टेररिज्म को समाप्त करने के लिए ठोस कार्यवाही आवश्यक है न्यूज डेस्क केरला